ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ? ബിൻഷ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വാട്ടർ മെലൺ വെച്ചിട്ടൊരു കോൺ ഐസ് ഉണ്ടാക്കി നോക്കാം അല്ലേ. ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ആ ചൂടൊക്കെ ഒന്ന് കുറയ്ക്കണ്ടേ. അപ്പോൾ നമുക്ക് വാട്ടർ മെലൺ വെച്ചിട്ടൊരു കോൺ ഐസ് ഉണ്ടാക്കി നോക്കാം അല്ലേ. എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഐസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എപ്പോഴായാലും നമുക്ക് ഐസൊക്കെ ഉണ്ടാക്കാം, ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു കോൺ ഐസിൻ്റെ സെറ്റ് മേടിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ എന്തേ ഒരു ഐസ്ക്രീം മോൾഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. 174 രൂപയാണ് ഇതിൻ്റെ വില. ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. സ്റ്റിക്കാകുമ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഇതാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ചോക്കോ ബാറൊക്കെ ഉണ്ടാക്കാനും കോണായിട്ടുള്ള എന്ത് വേണമെങ്കിലും ഇതിലുണ്ടാക്കാം അല്ലേ. അപ്പോൾ അതേ 6 എണ്ണത്തിൻ്റെയാണ് കേട്ടോ. 174 രൂപയാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. വലിയ കുഴപ്പമില്ലാത്ത സെറ്റാട്ടോ. നമുക്കിനി ഇതിൽ വാട്ടർ മെലൺ ആദ്യം ഉദ്ഘാടനം ചെയ്യാമല്ലേ. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വാട്ടർ മെലൺ കട്ട് ചെയ്തിട്ട് അതിൽ കുരുക്കളൊന്നും ഇല്ലാതെ നമുക്ക് പീസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ, നമുക്ക് പകുതി മതി. വലിയ കാര്യമായിട്ട് മൂത്തിട്ടൊന്നുമില്ല കേട്ടോ വാട്ടർ മെലൺ. കിളുന്താണ് അതിലേക്ക്, കുരുവൊന്നും മൂത്തിട്ടില്ല. അല്ലെങ്കിൽ നല്ല കറുത്ത കുരുക്കളല്ലേ ഉണ്ടാവുക. ഇതത്ര കറുത്തതൊന്നുമല്ല കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കുരുക്കളൊക്കെ മാറ്റിയിട്ട് പീസാക്കി എടുക്കാം. അപ്പോൾ അതേ, നമ്മൾ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പകുതി നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക കേട്ടോ. കുരുക്കളൊന്നും വലിയ കാര്യമായിട്ടില്ല കേട്ടോ. അത് അധികം മൂക്കാത്ത തണ്ണിമത്തനാണ്. ചെറിയ കുരുക്കളൊക്കെ ഉള്ളൂ കേട്ടോ. കണ്ണിൽ കണ്ടതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. വലിയധികം മൂത്തിട്ടൊന്നുമില്ല, വലിയധികം കളറൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റുകളൊക്കെ ആദ്യം കൊണ്ടുപോയി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഉണ്ടാക്കിയാലാണ് നമ്മൾ എന്തുണ്ടാക്കിയാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞ് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. നമുക്ക് ഈ വാട്ടർ മെലൻ്റെ പീസുകളൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നാരങ്ങയുടെ ഫുൾ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 3-4 പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീമിൻ്റെ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മോൾഡ് നന്നായി വാഷ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഏതൊരു സാധനം മേടിച്ചാലും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമുക്കിതൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളടച്ച് വീട്ടിലിരിക്കല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ, അത് നമുക്കൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കാമല്ലേ. പക്ഷേ സ്റ്റിക്കില്ല കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിക്കൊന്നും എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഐസ്ക്രീമിൻ്റെ മോൾഡ് മേടിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമാണ് അല്ലേ. അപ്പോൾ ഇത് ഇത്തിരി പുറത്തേക്ക് വന്നു കേട്ടത്, ഞാൻ ഇത്തിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഐസ്ക്രീമിൻ്റെ മോൾഡിൽ നമ്മളെല്ലാം ഒഴിച്ച് സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് കട്ടാക്കി എടുക്കണം അല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾക്ക് കുറച്ചും കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. കളയണ്ടല്ലോ, സ്റ്റിക്കില്ല. പക്ഷേ സ്റ്റിക്കില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. ഗ്ലാസ്സിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ മറിഞ്ഞു വീഴാണ്ട് വെക്കണിട്ടല്ലേ നമ്മുടെ ഫ്രിഡ്ജ് നാശമാവും. ഗ്ലാസ്സിൽ നിന്നല്ല മുകളിലായാലും മറിഞ്ഞു വീഴാതെ നമ്മൾ വെക്കണം കേട്ടോ. അപ്പം അത് അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഐസ്ക്രീം ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മളുടെ വാട്ടർമെലൺ കോണ് സെറ്റാവും വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ അല്ലേ. നമ്മൾ രാവിലെ വെച്ചതാണ്, ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ നമ്മളത് എടുത്തു സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതൊന്ന് അതിൽ നിന്ന് ഇളക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വലിച്ച് പിടിച്ചിളക്കുമ്പോൾ അത് ഊരി പോരും. അപ്പം നമ്മളതൊന്ന് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് പിന്നെ നമ്മളത് ഊരിക്കഴിയുമ്പോൾ നമുക്കത് സിമ്പിളായിട്ട് അതിൽ നിന്ന് വിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വലിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റിക്ക് നമ്മൾ അതിൽ നിന്ന് ഊരി പോന്നിട്ട് ബാക്കിയുള്ളതൊക്കെ അതിലിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് വെള്ളത്തിൽ ജസ്റ്റ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഈ അലത്തൊന്നും പോയിട്ടില്ല, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഈ കോണൈസ് കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് കേട്ടോ ഓർമ്മ വന്നത്. ഭയങ്കരമായിട്ട് നോസ്റ്റ് ഫീൽ ചെയ്ത പോലെ. നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു കോണൈസൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. ആ വണ്ടി വരുന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഓടും ഒരു കോണൈസൊക്കെ മേടിക്കാനായിട്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം വീട്ടിൽ കിട്ടുന്ന കാരണം അവർക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാരണം അവർക്കൊന്നും നമ്മുടെ ഫീലിങ്സ് മനസ്സിലാവില്ല. നമ്മൾക്ക് അന്നൊക്കെ ഒരു കോണൈസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമായിരുന്നു അല്ലേ. നമ്മളിപ്പോൾ ആ മോൾഡിൽ നിന്ന് ആ കോണൊക്കെ ഊരിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ പാറക്കുട്ടിക്ക് കൊതിയിട്ട് പാറക്കുട്ടിയാണ് കേട്ടോ. ബാക്കിയുള്ളതെല്ലാം അതും എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ച് ഊരി സെറ്റ് ചെയ്യണത് കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അവളാണ് ഇതൊക്കെ മേടിച്ച് ബാക്കിയുള്ളതൊക്കെ ഊരി സെറ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ലതാണോ എന്ന് നോക്കണ്ടേ നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.